ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇപ്പം പാറ്റ പുഴുവൊക്കെ വന്നിരുന്ന ഇതാണെന്ന് വിചാരിക്കാം. പരിപ്പ്, അതേപോലെ തന്നെ പയർ, ചെറുപയർ, കടല, ഉഴുന്ന്, അതേപോലെ ഇത് കണ്ടോ, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൂടുതലും കേട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പോവും. നമ്മൾ വെയിലത്ത് വെച്ചാലും ഒരു രീതിയിലും ഇതാവില്ല. നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഹോള് കണ്ടോ, അതെ ചീത്തയടിക്കുന്നുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം, കാരണം ഇതിപ്പോൾ കളയാൻ നിന്നാൽ ഫുൾ കളയാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ലൂസായി മേടിച്ചതാണ്. സാധാരണ ബിസ്മിയിലൊക്കെ പോയി മേടിക്കുമ്പോൾ നമുക്ക് പാക്കറ്റിൽ കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ അടുത്ത് ലോക്കലുള്ള ഒരു ഷോപ്പിൽ നിന്നും എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ച ഒരിതാണ്. കണ്ടാതെ കുറേ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ എത്ര പെറുക്കി കളഞ്ഞാലും വീണ്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം ഓട്ടിയുള്ളതെല്ലാം കളഞ്ഞു എന്ന് വിചാരിക്കുക, എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് വണ്ടുകളും പാറ്റുകളൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ പുഴുവും കൂടി വന്ന് ചീത്തയാവും. ഈ രീതിയിൽ എടുത്തു വെച്ചാൽ നിൽക്കില്ല, നമ്മൾ എത്ര വെയിൽ കുളിച്ചാലും ശരി. കണ്ടോ, അതെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം നമുക്കൊരു 6 മാസം വരെ സൂക്ഷിക്കാം. ചീത്തയാവാതെ നമുക്ക് 6 മാസം വരെ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു ട്രിക്ക്. അതായത് ഇനി ഒട്ടും ചീത്തയാവാതെ ഉള്ളത് അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഇനി അതിലൊരു രീതിയിലും ചീത്തയാവാതെ നമുക്ക് എങ്ങനെ ഒരു 6 മാസം വരെ സൂക്ഷിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കുക, അല്ലാതെ ചുമ്മാ കമൻസ് ഇടരുത്. ഇത് കണ്ടോ, അതെ ഒരുപാടുണ്ട്, ഒരുപാട് ഇതിലുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതാക്കാം എന്നാണ് പറയണത്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാം നിങ്ങളുടെ ഇത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഓൾറെഡി ഒരു ദിവസം വെയിലത്ത് വെച്ചു കേട്ടോ. വെയിലത്ത് വെച്ചിട്ടും രക്ഷയില്ല, സംഭവം ഇതില്ല. ഇത് ഇതിൻ്റെ തോലാണേ, നമ്മുടെ തോവരപ്പരിപ്പാണത്, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതാണ്. നമുക്കിത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ചെറുപയർ, അതേപോലെ തന്നെ കടലപ്പരിപ്പ്, ഗ്രീൻ പീസ്, നമ്മുടെ കറുത്ത കടല അല്ലെങ്കിൽ വെളുത്ത കടല, വൈറ്റ് ചന, ബ്ലാക്ക് ചനന്നല്ലേ അത്, പിന്നെ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന ചെറിയ പരിപ്പ്, അങ്ങനെയെല്ലാം വൻപയർ എല്ലാം ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ ഇതിപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ശരിയായിട്ടില്ല കേട്ടോ. അപ്പം നമുക്കൊരു പാൻ എടുക്കാം, ഒരു പഴയ പാൻ എടുത്തിരിക്കുന്നു കേട്ടോ, ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ. അപ്പോൾ നമ്മൊന്ന് ചൂടായിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ വേറെ അതൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചേക്കണം. ചൂടായതിലേക്ക് ഇതങ്ങോട്ട് ഇടുക, അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ചൂടായ പാനാണ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ചൂടാവട്ടെ. ചൂട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് 6 മാസം, 8 മാസം, 1 വർഷമായാലും ഇതിൽ പിന്നെ ചീത്തയാവില്ല. എന്തെങ്കിലുമൊക്കെ ഇതിൽ വല്ല വണ്ടികളും പാറ്റകളും ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ അതങ്ങ് പോകും, നമുക്ക് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇത് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിലുള്ളത് ബാക്കിയുള്ളതിനും ഒന്നും സംഭവിക്കില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്, ഇളക്കി കൊടുക്കുക കേട്ടോ. ഇട്ട് കുറേ നേരം ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടാവണം, കാരണം അത് ഒരുപാട് ഇതായതുകൊണ്ട്. ഒന്ന് ഇത് കണ്ടോ, ഒരു ആവി വന്ന് വരുന്ന കണ്ടോ, ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാൻ ഒന്ന് തുണി വെച്ച് തുടയ്ക്കുക, എന്നിട്ട് ഇതുങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ചൂടാക്കേണ്ട ആവശ്യമില്ല. ദോശ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ പാൻ ഒന്ന് തുടയ്ക്കുക, ഡ്രൈ ആക്കിയിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചൂടിലെ. ഇതേ നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് ശരി നല്ല നന്നായി ചൂടായിട്ടുണ്ട്, എന്നാലോ അതങ്ങനെ കറുത്തും പോയിട്ടില്ല അല്ലേ. ഇനി നമുക്ക് ഇത് എത്ര എടുത്ത് വെച്ചാലും ചീത്തയാവില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു വെക്കാം. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ നമ്മൾ കുപ്പികളിലേക്ക് പകർത്താൻ പാടുള്ളൂ. തണുക്കുന്നതിന് മുമ്പ് കുപ്പിയിലേക്ക് പകർത്തരുത്, നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം നമ്മളത് ചെയ്യാം. ചെയ്ത് നോക്കിക്കോളൂ, എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിടെ വരാം. താങ്ക് യു.